ഇന്ന് ലാസർ ഞായർ എന്ന് പരക്കെ അറിയപ്പെടുന്ന വലിയ നോമ്പിൽ അഞ്ചാം ഞായർ. രോഗികൾക്കായി ഇന്ന് പല പള്ളികളിലും തിരുക്കർമ്മങ്ങൾ നടത്താറുമുണ്ട്. ശരീരത്തിന്റെ ദുർബലതയും മരണവും വിശുദ്ധ ഗ്രന്ഥത്തിലും നമ്മുടെ വിശ്വാസത്തിലും അധികം ആശങ്ക ഉളവാക്കുന്ന ഒന്നല്ല. നമ്മൾ പേടിക്കേണ്ടതും മെടിയേണ്ടതും നിത്യമരണമായ രണ്ടാമത്തെ മരണമാണ്, ആത്മനാശം. മധ്യ നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ പടർന്നു പിടിച്ച പ്ലേഗ് നിരവധി ജീവനെടുത്തു. ചികിത്സിച്ച് നേരെയാക്കാൻ പറ്റാത്ത പ്ലേഗ് ബാധിതരെ മരിക്കാൻ കിടത്തിയിരുന്ന ആതുരാലയങ്ങളെ ലാസർ ഭവനങ്ങൾ എന്ന് വിളിച്ചിരുന്നു. ഇനിയൊരു തിരിച്ചുവരവില്ലാത്തവർ. ആ സമയങ്ങളിൽ ക്രിസ്തീയ ശുശ്രൂഷകർ മൃതപ്രായർക്കായി ചെയ്ത സേവനങ്ങൾ ഈ നിമിഷം നാം ഓർക്കണം. ഇന്ന് ലാസറിന്റെ കുടീരത്തിൽ നിന്ന് ഈശോ കണ്ണീർ വാർത്തു. കഴിവില്ലായ്മയുടെ കണ്ണീരല്ല, സ്നേഹവായ്പിന്റെ ആർദ്രജലം. അവൻ സർവശക്തനെങ്കിലും ജീവന്റെയും മരണത്തിന്റെയും അധിനാഥനാകിലും നശ്വരമായ എന്റെ ശരീരത്തെ തൊടാനും അതിൽ ഹൃദയപൂർവ്വം അലിയാനും അവൻ മടിക്കുന്നില്ല. മരിച്ച് 3 ദിവസമായി ഇനിയൊരിക്കലും തിരിച്ചുവരാത്ത വിധത്തിൽ ആഴത്തിൽ പോയ ലാസറിനെ നോക്കി യേശു പറഞ്ഞു, നീ ഇങ്ങോട്ട് കയറി വരിക. നമ്മോടവൻ പറയുന്നു, ഉയർപ്പിക്കപ്പെട്ടവന്റെ ശവക്കച്ചകൾ അഴിച്ചു മാറ്റുക, മരണത്തിന്റെ ചുറ്റിപ്പിടുത്തം വിടുവിക്കുക. ഇന്ന് 130-ാം സങ്കീർത്തനം പാടുന്നത് അത്യാഘാതങ്ങളിൽ നിന്നുകൊണ്ടാണ്. ആഴങ്ങളിൽ നിന്ന് വിളിച്ചു കരയുമ്പോൾ എന്റെ നിലവിളി കേൾക്കണമേ. പച്ചയായ ഭീഷണികളുടെ മുൻപിൽ അത് ശത്രുഭയമാകാം, യുദ്ധമാകാം, മഹാമാരിയാകാം, ദാരിദ്ര്യമാകാം, ഒരു സാധാരണ മനുഷ്യന് ഉയർത്തുന്ന പ്രാർത്ഥനയാണത്. നമ്മളെ മൂടിക്കളയുന്ന കടലാഴങ്ങളിൽ പോലും നമ്മുടെ ഞരക്കം മേഘനാഥം പോലെ കേൾക്കുന്ന നാഥൻ വെളിപ്പുറത്തുണ്ട്. മാർത്ത പറഞ്ഞതുപോലെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ലാസർ മരിക്കില്ലായിരുന്നു. ഈശോ പറയുന്നു, ഞാൻ ഉണ്ടെന്ന് മാത്രമല്ല, ഇന്ന് ഇവിടെയുണ്ട്. നീ വിശ്വസിക്കുന്നുവോ? വിശ്വാസമാണ് എല്ലാത്തിന്റെയും താക്കോൽ. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിലെ 7 അടയാളങ്ങളിൽ അവസാനത്തേത്. ഇനി പീഡാനുഭവ പർവ്വം ആരംഭിക്കും. ഇനി ദൈവമഹത്വം മങ്ങിപ്പോകുന്നുവെന്ന് തോന്നും വിധം വേദനയുടെ പെരുമഴ നാഥന്റെ മേൽ പെയ്തു തുടങ്ങും. ഇന്ന് നാം തിരുസ്വരൂപങ്ങളെ മറച്ചു കളയും. വിശ്വസിക്കുന്നവർക്ക് ഈ കൂരിരുട്ടിലും കാൽവരിയിലും നാഥനെ കാണാനാകും. വിശ്വാസമില്ലാത്തവരുടെ കൺകെട്ടുകൾ ഒരിക്കലും അഴിയുകയുമില്ല. ലാസറിന്റെ ഉയർപ്പ് ഈശോയുടെ പീഡാനുഭവത്തിലേക്കുള്ള ആയം കൂട്ടുന്നു. അവനും ഉയർപ്പിക്കപ്പെടും. ലാസറിനെയും മരിക്കണം, എന്നാൽ ഉദ്ധിതനാഥൻ മരണത്തെയും ജയിച്ചാണ് ഉയർക്കുന്നത്. ഇന്ന് റോമാക്കാരുടെ വിശുദ്ധ പൗലോസ് പറയും പോലെ, നമ്മളും അവനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ജഡത്തിന്റെ പ്രവണതകൾ നമുക്ക് ചേരില്ല. ഇന്ന് കാണുന്ന എല്ലാ വായനകളിലും വിഴുങ്ങുവാനായി വാതുറന്നു നിൽക്കുന്ന മരണത്തെ നമ്മൾ കണ്ടെത്തും. എസക്കിയേൽ പ്രവചിക്കുന്നതും കാലയാപനം ചെയ്യുന്നതും അടിമത്തത്തിന്റെ നാടായ ബാബിലോണിലാണ്. അവിടുന്ന് അവനൊരിക്കലും തിരിച്ചു വരുന്നില്ല. എങ്കിലും ജനതയുടെ സ്വാതന്ത്ര്യത്തിലേക്കും വാഗ്ദത്ത ഭൂമിയിലേക്കുമുള്ള ഉയർപ്പിനെ അവൻ പ്രവചിച്ചുകൊണ്ടേയിരിക്കും. അസ്ഥികളുടെ താഴ്വരയും മൃതരുടെ കല്ലറകളും ഭേദിച്ച് അവർ ഉയർക്കും. എസക്കിയേലിന്റെ ഗ്രന്ഥം അവസാനിക്കുന്നത് പുതു ദേവാലയത്തിന്റെ അളവും കണക്കും വിവരിച്ചാണ്. താൽമുദ് പറയുന്നൊരു കഥയുണ്ട്. എസക്കിയേൽ ഈ അവസരത്തിൽ ദൈവത്തോട് ചോദിച്ചു, ഇപ്പോൾ തന്നെ വേണോ ഈ കണക്കും അളവും മറ്റും? ബാബിലോണിൽ നിന്ന് മോചിതരായി ഇസ്രായേലിൽ തിരിച്ചുപോയിട്ട് പോരെ. അപ്പോൾ ദൈവം പറഞ്ഞു, അവർ ഇപ്പോഴേ ഹൃദയത്തിൽ ദേവാലയത്തിന്റെ അളവും രീതികളും ഉറപ്പിക്കണം, എങ്കിലേ പിന്നീട് ദേവാലയങ്ങൾ അവർക്ക് ശരിയായി കല്ലിൽ തീർക്കാനാകൂ. ഏശയ്യായും എസക്കിയേലും ദൈവമഹത്വത്തിന്റെ ദർശനം കണ്ടവരാണ്. ഏശയ്യ അത് ചെറിയ വിവരണത്തിൽ ഒതുക്കിയപ്പോൾ എസക്കിയേൽ അത് ബൃഹത്തായി വിവരിച്ചു. അതൊരു നാട്ടിൻപുറത്തുകാരന്റെ മനസ്സാണെന്ന് റബ്ബികൾ പറയും. ഇരുട്ടിലാണ് പ്രകാശത്തിന് ഭംഗിയേറുന്നത്. അത് വർണ്ണിക്കാൻ 1000 നാവു പോരാ. യോഹന്നാൻ ഇതുപോലെ തന്നെയാണ്. വർണ്ണനകൾക്ക് വലിയ ആഴവും പരപ്പുമാണ്, വിശദാംശങ്ങളുമേറെ. വിശുദ്ധ പൗലോസ് തന്റെ മരണം കാത്തിരിക്കുന്ന റോമാനഗരത്തിനാണ് എഴുതുന്നത്. അത് ശ്ലീഹായുടെ ഏറ്റവും സുന്ദരകൃതിയാണ്. മരണത്തിന്റെ നിഴലിനും കൃപയുടെ ആഴങ്ങളെ തൊടാനാവില്ല. ഇന്ന് ഈശോയും തന്റെ മരണത്തിന്റെ നാടായ ജെറുസലേമിന്റെ പടിവാതിൽക്കിൽ നിൽക്കുന്നു. അവിടുന്ന് ഒരു പിന്മാറ്റമില്ല. മരണമുഖത്ത് പകച്ചു നിൽക്കുന്ന ഉയരും ഉറപ്പുകളും പതറുന്ന നേരത്ത് നാഥൻ പറയും, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, ദൈവമഹത്വം പ്രകടമാകാൻ വേണ്ടിയാണ്.